നിങ്ങൾ തമ്മിലൊരു തീരുമാനത്തിലെത്തി എത്തിയിട്ട് മതി, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. നിങ്ങൾ ഇല്ല, ഇപ്പൊ ആദ്യം തീരുമാനമല്ല പ്രശ്നം. ഇവിടെ ഹാരിസ് മജിസ്ട്രേറ്റ് ഇവിടെ സംഗതി എന്താന്ന് ചോദിച്ചാല്, ഇടയ്ക്ക് ഇവിടെ വന്നവർക്ക് എന്താണ്, സോറി, ജെന്തിലെ പലരും പല അഭിപ്രായം പറയുന്നു. അപ്പം നിങ്ങൾ കൂടി ആലോചിച്ചൊരു തീരുമാനം എടുത്തോളൂ, ഞാൻ അത്രയും സമയം വെയിറ്റ് ചെയ്യാം, പ്രശ്നമില്ല, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇല്ല. ഞാൻ എന്നാ ഇവിടെ ഇപ്പോൾ വന്ന കേൾവിക്കാർക്ക് ഒരു വിശദീകരണം കൊടുക്കുകയാണ്. ഇവിടെ ഞാനും വേറെ ഹമീദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരുന്ന യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ചാണ്, യേശു ക്രിസ്തുവിന്റെ ദൈവിക വിഷയം, യേശു ക്രിസ്തു ദൈവമാണോ എന്ന വിഷയമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. യേശു ക്രിസ്തുവിന്റെ ദൈവത്വം, പിതാവും പുത്രനും ഒന്നാകുന്നു എന്നതായിരുന്നു വിഷയം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഹാരിസ് മദനി വരികയും ഹമീദ് പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഹാരിസ് മദനി അദ്ദേഹത്തോട് സംസാരിക്കാൻ ആരംഭിച്ചു. അപ്പോൾ ഞാൻ ആർഗ്യുമെന്റ് ആദ്യം വെച്ചത് ഇവിടെ പുതിയതായിട്ട് വന്ന അല്ലെങ്കിൽ ഇപ്പോൾ കേൾവിക്കാരായിട്ട് വന്നവർക്കുള്ള ഒരു വിശദീകരണമാണ് താങ്കളൊന്ന് അറിയാൻ, നിങ്ങളൊന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. അദ്ദേഹം മുന്നോട്ട് വെച്ച ആർഗ്യുമെന്റ് യേശു ക്രിസ്തുവിന്റെ സബോർഡിനേഷൻ ആയിരുന്നു. ഞാൻ വെച്ച ആർഗ്യുമെന്റ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യത്തിൽ, അല്ല, അദ്ദേഹം വെച്ച ക്ലെയിം ഇങ്ങനെയായിരുന്നു, യേശു ക്രിസ്തു ദൈവമാണെന്ന് ക്ലെയിം ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട്, താങ്കൾ എന്തുകൊണ്ടാണ് അത് ചോദിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ലല്ലോ ഒരു ഡിസ്കഷൻ മുന്നോട്ട് പോവുക, അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 35-ാമത്തെ വാക്യം മുന്നിലേക്ക് വെച്ചു, യേശു ക്രിസ്തു ദൈവമാണെന്ന് ക്ലെയിം ചെയ്യുകയും യേശു ക്രിസ്തു ദൈവമാണെന്ന് ക്ലെയിം ചെയ്തതുകൊണ്ട് യഹൂദന്മാർ അവനെ എറിയുവാൻ കല്ലുകൾ എടുത്തു എന്ന വാക്യം ഞാൻ അദ്ദേഹത്തിന് മുന്നോട്ട് വെച്ചപ്പോൾ അദ്ദേഹം അവിടെ നിന്നും ആ പോയിന്റ് മാറിയിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് വേറെ വിഷയത്തിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെയാണ് ചർച്ച ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. അല്ല, ജനറൽമാൻ ബ്രദറിനോട് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. എനിക്കതിനകത്ത് ഈ പറഞ്ഞ പോയിന്റിൽ യേശു ക്രിസ്തു ദൈവമാണെന്ന് ക്ലെയിം ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് എന്താണ് പ്രസക്തി? കാരണം ആ ചോദ്യം തന്നെ അവിടെ ഒരു പ്രസക്തമല്ല എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം യേശു ക്രിസ്തു ഭൂമിയിൽ വന്നേക്കുന്നതിൻ്റെ ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസിൽ, ആ ഫങ്ഷണൽ സബോർഡിനേഷന് ഉള്ളിൽ നിന്നുകൊണ്ടാണ് യേശു ക്രിസ്തു സംസാരിച്ചതും ചെയ്തതുമെല്ലാം. അപ്പൊ പിന്നെ ആ ഒരു ചോദ്യത്തിന് അവിടെ എന്താ പ്രസക്തി എന്ന് അറിഞ്ഞാൽ കൊള്ളാം. ജനറൽമാൻ ബ്രദർ അതിനെ എങ്ങനെയാ നോക്കി? എബൻ ബ്രോ, എബൻ ബ്രോ, ഞാൻ ആക്ച്വലി അതാണ് ഹമീദുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് ഞാൻ, പക്ഷെ അത് ഹാരിസ് മദനി ഉസ്താനുമായിട്ട് സംസാരിച്ചില്ല, കാരണം ഇദ്ദേഹം വന്നപ്പോൾ നേരെ ഈ ആർഗ്യുമെന്റിലേക്ക് പോയത് കൊണ്ട് ഞാൻ ആ ആർഗ്യുമെന്റിലേക്ക്, ആ പോയിന്റിലേക്ക് എത്തേണ്ട ആവശ്യകത ഇപ്പോൾ വന്നില്ലായിരുന്നു. പക്ഷെ ഹമീദ് ഭായിയോട് ചോദിച്ചു, ഹമീദ് ഭായി അപ്പൊ തൽക്കാലം തിരക്കായതുകൊണ്ട് അദ്ദേഹം മാറുകയാണ് ചെയ്തത്. ഓക്കെ, ഇപ്പൊ ഒരു കാര്യം ചെയ്തോളൂ, സംസാരിച്ചു പോട്ടെ, അദ്ദേഹം തുടരട്ടെ. ഇപ്പൊ കാര്യങ്ങൾ വ്യക്തമായി, ഇപ്പോഴാണ് കാര്യങ്ങൾ ബോധ്യം. എന്തോ പറയാണ്ട് ഒന്ന് പറഞ്ഞോട്ടെ. അല്ല, ഹാരിസ് മദനി സാഹിബ് സംസാരിച്ചു കഴിയട്ടെ, അതിനുശേഷം ഞാൻ ഒരു മറുപടി കൊടുക്കാം. അദ്ദേഹം സംസാരിക്കട്ടെ പ്ലീസ്. ഉസ്താദ് താങ്കൾ തുടർന്നോളൂ. ഹാരിസ് മദനി ഉസ്താദ് താങ്കൾ തുടർന്നു. ശരി ശരി, ഇവിടെ ഇപ്പൊ നമ്മള് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം, നിങ്ങൾ പറഞ്ഞു, ജെന്റിൽ എന്നോട് പറഞ്ഞു, യേശുവും പിതാവും ഒന്നാകുന്നു, അവര് രണ്ടുപേരും ഒരേ ശക്തിയുള്ള ദൈവം തന്നെയാണ്, മൂന്നും കൂടിയ ഒരു ദൈവമാണ് എന്ന രീതിയിലാണ് ഇവിടെ ചർച്ച പോയത്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനല്ല, ബൈബിളിൽ കാണുന്ന അങ്ങനല്ല. അപ്പൊ താങ്കൾ എനിക്ക് വായിച്ചു തന്നു, ഞാൻ അതിന്റെ മറുപടികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ താങ്കൾ വായിച്ചത് യോഹന്നാൻ 17:5, അവിടെ യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന എടുത്തുകൊണ്ട് താങ്കൾ പറഞ്ഞു, യേശുവിന് ദൈവത്തിന്റെ അടുത്ത്, ലോകമുണ്ടാകുന്നതിന് മുമ്പേ തന്നെ ദൈവത്തിന്റെ അടുത്ത് മഹത്വമുണ്ട് എന്ന് യേശു ക്രിസ്തു പ്രാർത്ഥിച്ചു. അതുകൊണ്ട് യേശു ക്രിസ്തു ദൈവമാകുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ലോകമുണ്ടാകുന്നതിന് മുമ്പേ തന്നെ മഹത്വം യേശു ക്രിസ്തുവിനുണ്ട് എന്ന് പറയുകയാണെങ്കിൽ, അതേപോലെ ഒരാളെ ബൈബിള് മറ്റൊരു സ്ഥലത്ത് പരിചയപ്പെടുത്തുന്നുണ്ട്. എബ്രയർ 7:3 കാണാൻ പറ്റും, അവന് പിതാവോ മാതാവോ വംശപരമ്പരയോ ഇല്ല, അവന്റെ ദിവസങ്ങൾക്ക് ആരംഭമോ ആയുസ്സിന് അവസാനമോ ഇല്ല, ദൈവപുത്രന് സദൃശ്യനായ അവൻ എന്നേക്കും പുരോഹിതനാണ്. അവിടെ ഈ മൽക്കീസദാക്കിനെ കുറിച്ച് പറയുന്നിടത്ത് അദ്ദേഹത്തിന് പിതാവില്ല മാതാവില്ല
തുടക്കമില്ല, അവസാനമില്ല, ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹവും ദൈവമാണെന്ന് നിങ്ങൾ സമ്മതിച്ചു തരുമോ? ഇനി താങ്കൾ ഇവിടെ യോഹന്നാൻ 17:5 വായിച്ചപ്പോ ആറാമത്തെ വചനം ഞാൻ പറഞ്ഞു, ഇവിടെ യേശുക്രിസ്തുവും പിതാവും അഥവാ സൃഷ്ടാവായ ദൈവവും ഒരേ വ്യക്തികൾ, തുല്യ അധികാരവും ശക്തിയും ഒക്കെയുള്ള വ്യക്തികളാണെങ്കിൽ യേശുക്രിസ്തു ആറാമത്തെ വചനത്തിൽ എന്താ പ്രാർത്ഥിക്കുന്നത്? നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക്, ആര് കൊടുത്തതാണ്? സ്രഷ്ടാവായ ദൈവം യേശുക്രിസ്തുവിന് കൊടുത്ത മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു, അവർ നിനക്കുള്ളവർ ആയിരുന്നു, ഇത് പിതാവിന്റെ സൃഷ്ടികളായിരുന്നു, നീ അവരെ എനിക്കു തന്നു. അപ്പൊ യേശുക്രിസ്തുവിന് സ്വന്തമായിട്ട് യേശുക്രിസ്തു തന്നെ പിതാവ് തന്നെയാണെങ്കിൽ, അല്ലെങ്കിൽ പിതാവിനോളം അധികാരമുള്ള ഒരു ദൈവമാണെങ്കിൽ പിതാവ് പിന്നെ യേശുക്രിസ്തുവിന് കൊടുക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. യേശുക്രിസ്തുവിന് സ്വന്തമായിട്ട് ഒരു അധികാരവും ഇല്ല എന്ന് വളരെ കൃത്യമായി ഈ വചനങ്ങളൊക്കെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, യേശുക്രിസ്തു തന്നെ പറഞ്ഞല്ലോ, ഞാൻ സ്വതേ ഒന്നും ചെയ്യുന്നില്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന് യേശുക്രിസ്തു വളരെ കൃത്യമായി പറഞ്ഞ വചനവും നിങ്ങളുടെ ബൈബിളിലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തു ഒരിക്കലും ഒരു ദൈവമാണെന്ന് എവിടെയും അവകാശപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. താങ്കൾക്ക് പറയാം. താങ്ക് യു. അപ്പൊ ഞാനിവിടെ പറഞ്ഞ ഒരു ആർഗ്യുമെന്റ് ഇതായിരുന്നു. ഞാൻ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, ഒരൊറ്റ വാക്കിൽ താജ് മഹലിനോട് ചോദിക്കുകയാണ്, ലോക സ്ഥാപനത്തിന് മുൻപേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്കുണ്ടായിരുന്ന മഹത്വം എന്നതുകൊണ്ട് യേശു ക്രിസ്തു എന്താണ് ഉദ്ദേശിച്ചത്? രണ്ട്, അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് യഹൂദന്മാർ യേശുവിനെ എറിയുവാൻ കല്ലുകൾ എടുത്തത്? ഇത് രണ്ടിന് ഉത്തരം താങ്കളൊന്ന് തരാവോ? അതിന് താങ്കളല്ലേ ഉത്തരം പറയേണ്ടത്, ഞാനല്ലല്ലോ ബൈബിളിന്റെ ആള്. ഞാനിവിടെ നിങ്ങളോട് സംശയങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ വന്ന ഒരാള് മാത്രമാണ്. നിങ്ങൾ കരുതുന്നത് പോലെ ഇത് വലിയ എന്തോ സംവാദമായിട്ടൊന്നും കാണണ്ട. ഒരു അറിവില്ലാത്ത ഒരാള് നിങ്ങളുടെ ബൈബിളിനെ കുറിച്ച് ചോദിച്ചു പഠിക്കാൻ വന്ന ഒരു സാധാരണക്കാരൻ. എന്റെ മനസ്സിലുള്ള കുറെ സംശയങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് തീർത്തു തരാൻ കഴിയുമെങ്കിൽ നിങ്ങൾ പറഞ്ഞാ മതി. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഇതിന് വലിയ ഗൗരവമായിട്ടൊന്നും കാണണ്ടോ? ഞാനങ്ങനെ കണ്ടിട്ടുമില്ല. ഞാൻ നിങ്ങൾ എല്ലാവരും കൂടി ഇടപെടല്ലേ, നിങ്ങൾ എല്ലാവരും കൂടി ഇടപെട്ടാല് നമ്മളിവിടെ സംസാരിച്ചോണ്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ആദ്യം ഒരു തീരുമാനത്തിൽ കൂടിയിരുന്നിട്ട് ഒരു തീരുമാനം എടുത്തോളൂ, ഞാൻ അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ആർക്കാണ് കൂടുതൽ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാൻ പറ്റുന്നത് എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കുക. എനിക്കറിയില്ലല്ലോ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ അറിയുന്നത് എന്ന്. ഞാൻ ഒന്ന് പറയുമ്പോഴേക്ക് നിങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ മൈക്ക് ഓണാക്കി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകില്ലേ? അപ്പൊ യേശുക്രിസ്തുവിന് എന്ത് മഹത്വമാണ് ഉള്ളത് എന്ന് നിങ്ങൾ പറഞ്ഞു തരണം. അതേസമയം യേശുക്രിസ്തു ലോകാരംഭത്തിന് മുമ്പുണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ വായിച്ചു വചനം, താങ്കൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല. ഞാൻ മൽക്കിസദക്കിനെ കുറിച്ച് വായിച്ചല്ലോ, അദ്ദേഹത്തിന് പിതാവില്ല, മാതാവില്ല, തുടക്കമില്ല, ഒടുക്കമില്ല, അവൻ ദൈവപുത്രന് സദൃശ്യനാണ് എന്ന് എബ്രായർ 7:3 എഴുതിയിരിക്കുകയാണ്. അപ്പൊ പിന്നെ നിങ്ങൾ എന്നോട് ഇങ്ങോട്ട് ചോദ്യം ചോദിച്ചാൽ, എനിക്ക് ബൈബിളിനെ കുറിച്ച് അത്ര വലിയ ആധികാരിക അറിവൊന്നുള്ള ആളല്ല. അപ്പൊ താങ്കൾ പറഞ്ഞു തരൂ. താങ്ക് യു. താങ്കൾ ഇത്രയും, താങ്കൾ അറിവില്ലാത്ത ആളാണ് ബൈബിളിനെ പറ്റി എന്ന് പറഞ്ഞതിന് നന്ദി, അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ താങ്കളോട് ഈ കാര്യം പറയുന്നതും. താങ്കൾ അറിവില്ല എന്ന് പറഞ്ഞത് താങ്കളുടെ ആ ഒരു ഇത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഇനി എന്തുകൊണ്ടാണ് യഹൂദന്മാർ അദ്ദേഹത്തെ എറിയുവാൻ, യേശുവിനെ എറിയുവാൻ കല്ലെടുത്തത് എന്ന് ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരാം. താങ്കൾ അത് എന്നോട് ആവശ്യപ്പെട്ടതുകൊണ്ട് ആ വാക്യം വളരെ വ്യക്തമായിട്ട് ഞാൻ വായിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 10:33 വാക്യം, യഹൂദന്മാർ അവനോട്, നല്ല പ്രവൃത്തി നിമിത്തമല്ല, ദൈവദൂഷണം നിമിത്തവും നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ടു മാത്രേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് എന്നുത്തരം പറഞ്ഞു. ഇവിടെ വളരെ വ്യക്തമായിട്ട് യേശു
തന്നെ തന്നെ ദൈവമാക്കി എന്ന് യഹൂദന്മാർക്ക് മനസ്സിലായി. അപ്പൊ എന്റെ ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ഹരിസ്മാൻ ഉസ്താദിന് മനസ്സിലായി കാണും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രണ്ടാമത്തെ ആർഗ്യുമെന്റ് ഞാൻ പറഞ്ഞത് 17-ാം അധ്യായം അതിനകത്തേക്ക് തന്നെ ഞാൻ അതിനെ കുറിച്ച് ഒന്നും കൂടി താങ്കൾ മനസ്സിലായി കാണുമെന്ന് പറയുമ്പോ താങ്കൾ വിചാരിച്ചിട്ടുണ്ടാവും എനിക്ക് മനസ്സിലായി. ആ വചനം ഒന്ന് പറയും, ആ വചനം ഒന്ന് പറയും. 10-ാം അധ്യായം 33-ാം വാക്യം യോഹന്നാന്റെ സുവിശേഷം. ശരി ശരി, ഇവിടെ യേശുക്രിസ്തു അവകാശപ്പെട്ടു എന്ന് ആരാ പറയുന്നത്? യഹൂദന്മാർ. യഹൂദന്മാർ ആരാണ്? യേശുക്രിസ്തുവിന്റെ ശത്രുക്കളാണ്. യേശുക്രിസ്തുവിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച ആളുകൾ നിങ്ങൾ പറയുന്നത് പോലെ കുരിശിൽ വളരെ ക്രൂരമായി കൊന്നു കളഞ്ഞ ആളാണ്. ഹാരിസ് മദനി അദ്ദേഹം സംസാരിക്കട്ടെ, അദ്ദേഹം സംസാരിച്ചോണ്ടിരിക്കുന്നില്ല. അല്ല, താങ്കളും ഇപ്പൊ അതുപോലെയാണല്ലോ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതെ, താങ്കൾ ചെയ്ത അതേ പ്രവൃത്തിയാണ് ഞാനും ചെയ്തത്. ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ താങ്കൾ ചെയ്തത്, ഞാനൊരു തെറ്റ് ചെയ്താൽ താങ്കളും ആ തെറ്റ് ചെയ്യണമെന്നല്ലോ യേശു ക്രിസ്തു പഠിപ്പിച്ചത്. അപ്പൊ താങ്കൾ ആദ്യം തെറ്റ് നിർത്ത്, എന്നിട്ട് അദ്ദേഹം സംസാരിക്കട്ടെ, ജെന്റിൽ ബ്രദർ സംസാരിക്കട്ടെ. അതല്ലേ മാന്യത? അതല്ലേ മാന്യത? ജെന്റിൽ ബ്രദർ സംസാരിക്കട്ടെ, അല്ലെങ്കിൽ അച്ഛൻ കുഞ്ഞു അദ്ദേഹം ഇടപെടുന്നു. ഞാനും മോഡറേറ്റർ ആണ്, ഹാരിസ് മദനി ഉസ്താദ്. ഞാനും മോഡറേറ്റർ ആ. താങ്കള് ജെന്റിൽ ബ്രദർ സംസാരിക്കട്ടെ. നിങ്ങൾ കബളിപ്പിക്കല്ലേ ഈ സെക്കൻഡിൽ നിങ്ങൾക്ക് ഒരു പച്ച കുത്തിട്ട് തന്നത് ഞാൻ ഇവിടെ നിന്ന് കാണുന്നുണ്ട്. ആയിക്കോട്ടെ, ആയിക്കോട്ടെ, നിങ്ങൾ നിർത്ത്, ജെന്റിൽ ബ്രദർ സംസാരിക്കട്ടെ. നിങ്ങൾ ഇടപെടരുത്, ഞാൻ അദ്ദേഹമായിട്ട് സംസാരിക്കട്ടെ. ഞാൻ അദ്ദേഹത്തോട് അനുവാദം ചോദിച്ചിട്ടാണ് ഞാൻ ഇടപെട്ടത്. അല്ല 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 ഉസ്താദ്, ഞങ്ങളൊക്കെ കേൾക്കുന്നതല്ലേ. താങ്കൾ ഇതിന്റെ ഇടയ്ക്ക് കയറി ഇടപെടുക ചെയ്തത് ജെന്റിൽ. നമ്മള് ചാക്കോ പാസ്റ്റർ സംസാരിക്കട്ടെ. ഓക്കെ 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 ഓക്കെ, ഞാൻ പറഞ്ഞത് കേൾക്കാവോ? കേൾക്കാം. ആ പ്രിയപ്പെട്ട ഹാരിസ് മാതിരി ഉസ്താദെ, താങ്കളുടെ ചോദ്യത്തിന് കൃത്യമായി ജെന്റിലൊക്കെ ഇവിടെ മറുപടി നൽകി. താങ്കൾ ചോദിച്ചത് ആ ചോദ്യങ്ങളുടെ കാതല് ഞങ്ങൾക്ക് മനസ്സിലായി. യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന, യേശുക്രിസ്തു പിതാവിനെ കുറിച്ച് പറഞ്ഞതായ കാര്യങ്ങളൊക്കെ ഉദ്ധരിച്ചാണ് താങ്കൾ പറയുന്നത്. അജീഷ് പാസ് വരുന്നതൊക്കെ അജീഷ് പറയും. ആ വന്നു വന്നു പാസ്. ചാക്കോ പാസ് സംസാരിക്കോ? ഓക്കെ ഓക്കെ ഓക്കെ, കേൾക്കാവോ? അപ്പൊ ക്രിസ്തുവിന്റെ ശ്രദ്ധിക്കുക, മനുഷ്യ പ്രകൃതിയിലാണ് ക്രിസ്തു പ്രാർത്ഥിക്കുന്നത്. മാത്രമല്ല, ക്രിസ്തു ക്ഷീണിച്ചു, ഉറങ്ങി, കണ്ണുനീർ വാർത്തു, വിശന്നു, ദാഹിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ക്രിസ്തുവിന്റെ പൂർണ്ണ മനുഷ്യ പ്രകൃതിയിലാണ്, ദൈവപ്രകൃതിയിലല്ല. അപ്പൊ അതിന് ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് ജെന്റിലൊക്കെ കൃത്യമായ ഉത്തരം നൽകിയിട്ട് താങ്കൾ പിന്നെ ആ വാക്യങ്ങളിലൊക്കെ ഇങ്ങനെ പിടിച്ച് മുന്നോട്ട് പോകും. മാത്രമല്ല, എബ്രായലേഖനം 7:3 ഉദ്ധരിച്ചതിന് ശേഷം താങ്കൾ വീണ്ടും പറഞ്ഞു എനിക്ക് ബൈബിൾ അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഉത്തരം അതാണ്. എനിക്കൊരു സംശയം, ഈ അള്ളാഹു മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരോടാ? സൂറത്തുൽ അക്സാബ് 56-ാമത്തെ ആയത്തിൽ ഇന്നല്ലാഹവ മലായിക്കത്തുഹു യുസല്ലൂന ആലൻ നബി ഈ യാ യൂ ഹല്ലദീ നാമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അതിന്റെ മലയാള അർത്ഥം താങ്കൾക്കറിയാമല്ലോ, അള്ളാഹു അവന്റെ മലക്കളും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. സ്വലാത്തിനെ കുറിച്ച് താങ്കൾ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? അതിന് കൃത്യമായ ഹദീസ് ഉണ്ട്. ഞാൻ ആ ഹദീസ് ഇവിടെ താങ്കൾ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഞാൻ ഹദീസ് ഉദ്ധരിക്കും. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്റെ ചോദ്യം, അള്ളാഹു മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരോടാണ്? അള്ളാഹു എന്ന് പറയുന്നത് നിങ്ങളുടെ ദൈവമല്ലേ? ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. അള്ളാഹു എന്ന് പറയുന്നത് നിങ്ങളുടെ ദൈവമല്ലേ? നിങ്ങളുടെ ദൈവമായ അള്ളാഹു മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് ആർക്ക്, ആ ഏത് ദൈവത്തോടാണ്, ആരോടാണ്? പ്രിയ ഹാരിസ് മദനി ഒന്ന് ഉത്തരം പറയുക പ്ലീസ്. ഞാനതിന്റെ തഫ്സീറും കൂടി വായിക്കാം. ഇബ്നു കഥീർ, വേണ്ട വേണ്ട വേണ്ട, തഫ്സീർ വായിക്കണ്ട, തഫ്സീർ വായിക്കണ്ട. ഞാൻ ഹദീസ് ഉണ്ട്, അദ്ദേഹം പറയട്ടെ.
അള്ളാഹു മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിച്ച ആരാണ്? അള്ളാഹു എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ദൈവമാണ്. ഇസ്ലാമിന്റെ ദൈവമായ അള്ളാഹു മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിച്ചത് ആരോടാണെന്നാണ് എന്റെ ചോദ്യം. അതിനൊരു ഉത്തരം തരണം. സൂറത്ത് നക്സാബ് 56-ാമത്തെ ആയത്ത്. ശരി ശരി, മനസ്സിലായി മനസ്സിലായി. ഈ കളികളൊക്കെ മനസ്സിലായി. ഞാൻ ഇവിടെ കയറി വന്നപ്പോ തന്നെ അച്ഛൻ കുഞ്ഞിനോട്, അച്ഛൻ കുഞ്ഞാണ് എന്നോട് സംസാരിച്ചത്, അച്ഛൻ കുഞ്ഞിനോട് പറഞ്ഞിട്ടുണ്ട് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് പിതാവും പുത്രനും ഒന്നാണോ എന്ന വിഷയമാണ്. അത് കഴിഞ്ഞിട്ട് ചാക്കോ പാസ്റ്റർ ഖുർആനിലേക്ക് വന്നോളൂ. നിങ്ങൾ ഇടക്ക് കയറി വന്നിട്ട് ഇവിടെ എന്താ നടന്നതെന്ന് പോലും അറിയാതെ നിങ്ങളുടെ ഉടായ്പ പരിപാടികൾ അതൊന്നും നടക്കൂല. ചാക്കോ പാസ്റ്റർ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ സംശയങ്ങൾ കഴിഞ്ഞിട്ട് അച്ഛൻ കുഞ്ഞ് പറയട്ടെ, അച്ഛൻ കുഞ്ഞ് പറയട്ടെ, ഞാൻ അച്ഛൻ കുഞ്ഞിനോട് ചോദിച്ചിട്ടില്ല. അല്ല, ഞാൻ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ എന്റെ ജന്തിലേക്ക് കൊടുത്തു. ജന്തിലുമായിട്ടാണ് ഉസ്താദ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഉസ്താദിന് മനസ്സിലായില്ല. ഉസ്താദ് എടുക്കട്ടുള്ളൂ, ഉസ്താദിന് ബൈബിൾ മനസ്സിലാകില്ല എന്ന് പറഞ്ഞു. അപ്പം ജന്തില് അപ്പൊ പറഞ്ഞു ഞാൻ എങ്ങനെയാണ് ഉസ്താദ് മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പൊ അതും മനസ്സിലായില്ല, അതുകൊണ്ടാണ് ചാക്കോ പാസ്റ്റർ വന്നത്. അപ്പൊ ഈ മനസ്സിലാകുന്ന രീതി പറയേണ്ട ഉസ്താദ്, അതിനു വേണ്ടി ചാക്കോ പാസ്റ്റർ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കൂ, എന്നിട്ട് അതിനൊരു മറുപടി കൊടുക്കും. അതില്ല എങ്കിൽ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരാം. ഇതിനകത്ത് ആളുണ്ട്, അവരാരും പറഞ്ഞില്ല, ഞാൻ പറയും. ഓക്കെ, സംസാരിച്ചു. ആ ഓക്കെ ഓക്കെ. അതല്ല ഞാൻ പറഞ്ഞത്, ഒരു മിനിറ്റ് ശ്രദ്ധിക്കുന്നുണ്ട. പക്ഷെ അള്ളാഹു പ്രാർത്ഥിച്ചത് മനുഷ്യനാണ്. അള്ളാഹു ഒരു ദൈവമല്ലേ? ഞാൻ ഒരു സെക്കൻഡ്, എനിക്ക് ഒരു സെക്കൻഡ്. ചാക്കോ പാസ്റ്റർ പറയുന്ന കേൾക്കുന്നില്ലല്ലോ, പാട്ടാണ്. ചാക്കോ പാസ്റ്റർ പറഞ്ഞ ആരെങ്കിലും കേട്ടു? ഞാനേ ഇത് നമ്മൾ ഖുർആനിലേക്ക് ചാക്കോ പാസ്റ്റർ പൊക്കോട്ടെ, ബട്ട് ഇവിടെ ഒരു കാര്യം എന്താ പറയാ, ഹാരിസ് മധുരൻ ഉസ്താദ് ബാലലേഖനം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, 7-3 ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു. അവിടെ ഹാരിസ് മധുരനെ തന്നെ അവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭമില്ല, ജീവാവസാനമില്ല. അവൻ ദൈവപുത്രന് തുല്യനായി. എങ്ങനെ തുല്യനായി? എന്നേക്കും പുരോഹിതനായിരുന്നു. അവിടെ പുരോഹിതനെ പറ്റിയിട്ടാണ് പറയുന്നത്. പുരോഹിത പൗരോഹിത്യത്തിൽ എന്നേക്കും തുല്യനായിരുന്നു എന്നുള്ളൊരു വാക്കാണ് ഉദ്ധരിക്കുന്നത്. അതിന്റെ അർത്ഥം യേശുക്രിസ്തു ദൈവപുത്രനുമായിട്ടൊരു തുല്യത മൽക്കിസദേക്കിന് വന്നത് പൗരോഹിത്യത്തിന്റെ കാര്യത്തിൽ മാത്രമാണ്. അല്ലാതെ പിന്നെ ഇതിന്റെ തന്നെ 5:5 ഒരു വാക്യം കൂടി ഞാൻ വായിക്കാം. അപ്പോൾ ആ കാര്യത്തിൽ ഹാരിസ് മധുരൻ ഉസ്താദ്, ഞാനിത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു, ബട്ട് ഞാൻ പറയാം. 5:6 പറയുന്നു, അങ്ങനെ മറ്റൊരിടത്ത് നീ പറയുന്നു, നീ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതൻ എന്ന് പറഞ്ഞു. കാരണം അതിൻ്റെ റീസണോടെ പറയാം. ഞാൻ എത്ര നേരം കേട്ടോണ്ടിരിക്കുകയായിരുന്നു, ബട്ട് ഞാൻ പറഞ്ഞില്ല. ഇപ്പം അത് വീണ്ടും ഇവിടെ ആരും അഡ്രസ്സ് ചെയ്യുന്നില്ലെന്നാണ് ഞാൻ പറയുന്നത്. മൽക്കിസദേക്ക് പൗരോഹിത്യം, അബ്രഹാമിന്റെ കാലഘട്ടത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു മൽക്കിസദേക്ക്. മൽക്കിസദേക്ക് ലേവി ഗോത്രത്തിൽ നിന്നാണ് പൗരോഹിത്യം തുടങ്ങിയത്. ആ ലേവി ഗോത്രം അബ്രഹാമിന് ശേഷം പിന്തുടർച്ചയായിട്ട് വന്ന ലേവി ഗോത്രമാണ്. അപ്പോഴാണ് പൗരോഹിത്യം തുടങ്ങിയത്. അപ്പോൾ പിന്നെ എങ്ങനെ യഹൂദ ഗോത്രത്തിൽ വന്ന യേശു ക്രിസ്തുവിന് എങ്ങനെയാണ് ആ ഒരു കാര്യം കിട്ടിയതെന്നുള്ളത് ചൂണ്ടിക്കാണിക്കാനാണ് ആ ഒരു അധ്യായത്തിൽ 7:3, 5 ഒക്കെ മൽക്കിസദേക്കിനെ ചിത്രീകരിച്ചുകൊണ്ട് ദൈവത്തിന് തുല്യനായി കാണിക്കുന്നത്. അല്ലാതെ ഹാരിസ് മധുരൻ ഉസ്താദ് പറയുന്ന പോലെ ഒരു കാര്യമല്ല അവിടെ പറയുന്നത്. ബാക്കി ചാക്കോപാസ്റ്റർ പറഞ്ഞു, ഞാൻ ബാക്കി വേണമെങ്കിൽ ഞാൻ അഡ്രസ്സ് ചെയ്യാം, പക്ഷേ ഈ കാര്യം ഞാനന്ന് ചൂണ്ടിക്കാണിച്ചു. ഓക്കെ ഓക്കെ. അല്ല ഇപ്പം ഉത്തരം പൂർണ്ണമായി. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ക്രിസ്തുവിന്റെ പ്രാർത്ഥന ഒരു വലിയ സംഭവമല്ല, അത് മനുഷ്യ പ്രകൃതിയിലാ പ്രാർത്ഥിച്ചത്. പക്ഷെ ഈ അള്ളാഹു ആരോടാ പ്രാർത്ഥിച്ചത്? അള്ളാഹു മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിച്ച ഏത് ദേവനോടാന്ന് അദ്ദേഹം പറയട്ടെ. യേശു, ഇദ്ദേഹം ആദ്യം, നിങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാനത് ക്ലിയർ ചെയ്യുന്നത്. ഇദ്ദേഹം ആദ്യം ചോദിച്ചത് ഈ ബൈബിളിൽ എവിടെയെങ്കിലും യേശു സ്വയം ദൈവമാണ് എന്ന് പറയുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പറഞ്ഞതേ. അതിൽ രണ്ട് ഒരു വാക്യം ഞാൻ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അതായത് അതിന് വാക്യം വായിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കാം. അതിന്റെ വാക്യം വായിക്കേണ്ട കാര്യമുണ്ടോ? വാക്യം വായിക്കുന്നത് തെറ്റാണോ? ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ. രണ്ടാമത്തെ വാക്യം ഏതാണെന്ന് വെച്ചാല്,
വെളിപാട് പുസ്തകത്തിന്റെ ഒന്നിന്റെ എട്ടിലും വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ്, ഞാൻ ദൈവമാണ്, ഞാൻ ആദ്യനും അന്ത്യനുമാണ്, ദൈവമാണെന്ന്. ഈ രണ്ട് വാക്യങ്ങൾ ധാരാളം മതി ഹാരിസ് മദനി ഉസ്താദിന്റെ ചോദ്യത്തിനുള്ള ഉത്തരമായി. ഇനി നമുക്ക് ചാക്കോ പാസ്റ്റർ പറഞ്ഞ ആ ചോദ്യത്തിനുള്ള രാജാ ഒരു സെക്കൻഡ്, ആ ചോദ്യം തന്നെ അദ്ദേഹം ചോദിച്ച തെറ്റാണ്. ഒന്നാമത്തെ റീസൺ എന്ന് വെച്ചാല്, ആ ചോദ്യം ഒരു ഫങ്ഷണൽ സബോർഡിനേഷനിൽ ഭൂമിയിൽ മനുഷ്യനായി നിൽക്കുമ്പോൾ ഒരു ക്ലെയിം വെച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം തന്നെ തെറ്റാണ്. ഒരു ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ ആ ചോദ്യമേ തെറ്റാണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നത്? കാരണം അതിനുശേഷമുള്ള അധ്യായങ്ങളിൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് അപ്പോസ്തലന്മാരും ബാക്കിയുള്ള ശിഷ്യന്മാരുമായിട്ടുള്ളവർ നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്താണ് യേശുക്രിസ്തു എന്താണെന്നും, അത് പ്രോഗ്രസീവായിട്ട് വന്നേക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ യേശുക്രിസ്തു ക്ലെയിം ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിനൊരു കാര്യം, ഒരു പ്രസക്തി വേണമെങ്കിൽ യേശുക്രിസ്തു വന്നിരിക്കുന്ന മിഷൻ, ഞാൻ ഇന്നതിനാണ് വന്നത്, നിങ്ങൾ എന്നെ ഇന്നതിനെ ചെയ്യുക എന്നും പറഞ്ഞ് ക്ലെയിം ചെയ്തിട്ടാണ് വന്നതെങ്കിൽ ആ മിഷന് പ്രസക്തി ഉണ്ട്, ആ വാക്കുകൾക്ക് ആ ചോദ്യങ്ങൾക്ക് പ്രസക്തി ഉണ്ട്. അല്ലാത്തടത്തോളം കാലം ആ ചോദ്യം തന്നെ അപ്രസക്തമാണ്. നമ്മൾ അതെടുത്ത് ഒരു ക്ലെയിമിന് വേണ്ടിയിട്ട് അതെടുത്ത് മുന്നോട്ടിട്ട് കൊടുത്താണ്ട് ഇങ്ങനെ അവിടെ നടന്നു അവിടെ നടന്നു, ഈ ചോദ്യങ്ങൾക്കൊക്കെ അവർ പറയാൻ പോകുന്ന ഉത്തരം എന്തോ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ അവിടെ തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത്. പറഞ്ഞത് ശരിയാണ്. അത് മാത്രമല്ല, വേറൊരു കാര്യം, യേശു അല്ലല്ല, ഒരു മിനിറ്റ് പാസ്റ്ററെ, ഇവിടെ യേശു വന്നത് മനുഷ്യനാവാൻ വേണ്ടിയിട്ടാണ് അല്ല, ഒരു കാര്യം പറയട്ടെ, മോഡറേറ്ററാണ്, ഞാനും മോഡറേറ്ററാണ് ആ അത് തന്നെ. ഇത്രയും പേര് ഇങ്ങനെ വട്ടം കൂടിയിരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ റൂമിന് തന്നെ നാണക്കേടാണ്. നിങ്ങൾ അത് ചെയ്യരുത്. ഒരാള് ആഡ് ചെയ്യുന്നു, അടുത്ത ആൾ ആഡ് ചെയ്യുന്നു, പിന്നെ ആഡ് ചെയ്യുന്നു, അത് മോശമാണ്. രണ്ടുപേര് തമ്മിൽ ചർച്ച വന്നെങ്കിൽ ചാക്കോ പാസ്റ്റർ ആരിസ് മദനിയുമായിട്ട് ചർച്ച നടക്കട്ടെ. ഇതെല്ലാരും ഓരോരോ വാല് പിടിച്ച് ഇങ്ങനെ ആഡ് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം അന്ന് അച്ചമുച്ചവിടെ മിണ്ടായിരുന്നു, ഇത്ര നേരം സംസാരിക്കാൻ പറ്റിയില്ലല്ലോ അവിടെ നിൽക്കി. അതുകൊണ്ട് ഓരോരുത്തരായിട്ട് കറക്റ്റായിട്ട് ഒന്ന് മോഡി ചെയ്ത് പോവാണെങ്കിൽ നല്ലതായിരിക്കും, ഏറ്റവും നല്ലതായിരിക്കും. കാരണം ചില സ്ഥലങ്ങളിൽ, ചില റൂമുകളിൽ ചെല്ലുമ്പോഴത്തേനും മറ്റുള്ളവർ കാണിക്കുന്ന ചില മാതൃക നമ്മൾ കാണണം. ഇത് വെറുതെ ഒരാൾ ആഡ് ചെയ്ത് പിന്നെ അടുത്തയാൾ ആഡ് ചെയ്തു, അതിപ്പോ ഒരാൾ ഇവിടെ വട്ടത്തിൽ വെടിവെച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്തുവാ, ചാക്കോ പാർഷും ആരിസ്മാതിരിയായിട്ട് സംസാരിക്കട്ടെ. ആരല്ലെങ്കിൽ ഒരാൾ കറക്റ്റായിട്ട് മോഡ് ചെയ്യുക, ഇന്നയാൾ സംസാരിക്കുക എന്നുള്ള രീതിയിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മോഡ് ചെയ്ത് പോവുക, അതായിരിക്കും ഏറ്റവും നല്ലത്. അന്നേരം നമുക്ക് ബാക്കിയുള്ള ഓഡിയൻസിന് വിഷയങ്ങൾ പഠിക്കാനും പറ്റും, രണ്ടുപേർക്കും തുറന്ന് സംസാരിക്കാനും പറ്റും. അത് മനസ്സിലാക്കും. അങ്ങനെയാണെങ്കിൽ എന്റെ പ്രിയ സ്നേഹിതന്മാരെ, ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. അതായത് രണ്ടുപേര് മാത്രം സംസാരിച്ചാൽ ഒരു വിഷയം പഠിക്കാനൊക്കത്തുള്ളൂ. എല്ലാരും കൂടെ സംസാരിച്ചു കഴിഞ്ഞാൽ ഏതിനായിരിക്കും അടുത്ത ദിവസം അത് മറുപടി പറയേണ്ടത്? ഒക്കത്തില്ല. ഇപ്പൊ ഒരു കാര്യം ചെയ്തു, അജീഷ് എന്തായാലും ഇത് ചെയ്യും, വാട്സ് ചെയ്തു, ചെയ്തിട്ട് അത് കഴിഞ്ഞ് ആരും പറയാനില്ലെങ്കിൽ ഞാൻ പറയാം. ആരിസ്മാതിനിക്ക് ഞാൻ ഉത്തരം കൊടുക്കാം. ഓക്കെ, പറഞ്ഞോളൂ. അല്ല, ഒരു മിനിറ്റ്. ഏറ്റവും നല്ല, എന്നെക്കാളും നല്ല രീതിയിൽ മോഡറേറ്റർ ചെയ്യുന്ന എബൻ ബ്രോയാണ്. ഞാൻ എബൻ ബ്രോയെ മോഡറേറ്റർ ആക്കുന്നുണ്ട്. അദ്ദേഹം ഈ റൂമിലെ ചർച്ച നിയന്ത്രിക്കും. കാരണം എല്ലാ റൂമിലും അദ്ദേഹമാണ് നമ്മളെ ചർച്ചകൾ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം നിയന്ത്രിക്കട്ടെ. അതാകുമ്പോ ആരിസ് മദനിക്ക് സംസാരിക്കാനും എതിർഭാഗത്ത് നിന്ന ആളിന് സംസാരിക്കാനും പ്രശ്നം ഉണ്ടാകത്തില്ല. ആടിങ്ങി കഴിവത് ഒഴിവാക്കുക. ഓക്കെ, താങ്ക് യു. ഇപ്പൊ സംസാരിച്ച് നിർത്തിയ ചാക്കോ പാസ്റ്റർ ആണ്. ഇനി ഹാരിസ് മദനി ഉസ്താദ് ആണ് പറയേണ്ടത്. ഹാരിസ് മദനി ഉസ്താദ്, എന്തായാലും നിങ്ങളുടെ ആത്മാർത്ഥതയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. എനിക്ക് ഈ വിഷയം ഒന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടി നിങ്ങൾ എത്രയോ ആളുകളാണ് എത്ര സമയമായിട്ട് സംസാരിക്കുന്നത്. എല്ലാവരോടും വളരെ സന്തോഷമുണ്ട്. ഇടപെടല്ലേ, ഞാൻ പറഞ്ഞു തീരട്ടെ. മോഡാണെങ്കിലും ഇല്ല, അറിയാതെ കൈ തട്ടുകയാണേ ഞാൻ. അതുകൊണ്ട് തന്നെ ഉടനെ സോറി. ആ, ഇവിടെ ചാക്കോ പാസ്റ്റർ ചോദിച്ചത് ഖുർആനിൽ നിന്നാണ്. ഞാൻ ഇവിടെ ഈ മുറിയിൽ വന്ന സമയത്ത് തന്നെ അച്ഛൻ കുഞ്ഞിനോട് പറഞ്ഞു, ഇവിടെ മുകളിൽ എഴുതിയിരിക്കുന്നത് പിതാവും പുത്രനും ഒന്നാകുന്നു. അത് കഴിഞ്ഞിട്ടാണ് അള്ളാഹുവും റൂഹ് മുഹമ്മദ് മലാവും, അള്ളാഹുവും മുഹമ്മദും മലക്കും റൂഹും ഇതൊക്കെ ഒന്നാണോ എന്നുള്ള ചോദ്യം. അച്ഛൻ കുഞ്ഞിനോട് പറഞ്ഞപ്പോൾ അച്ഛൻ കുഞ്ഞ് പറഞ്ഞു, ശരി ആയിക്കൊള്ളട്ടെ, ആദ്യം നമുക്ക് പിതാവും പുത്രനും ഒന്നാണോ എന്നതിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. ഞാൻ അപ്പോഴും പറഞ്ഞു, തർക്കിക്കാനല്ലോ, എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ചാക്കോ പാസ്റ്റർ പിന്നെ സ്ഥിരം അദ്ദേഹം ഒരു ഖുർആൻ സ്പെഷ്യലിസ്റ്റ് ആണെന്ന് അവകാശപ്പെടുന്ന ഒരാളാണ്. സത്യത്തിൽ അദ്ദേഹത്തിനൊന്നും അറിയില്ല, അത് വേറെ കാര്യം.
അദ്ദേഹം പറയുന്ന ഓരോ വിഡ്ഢിത്തരങ്ങൾക്കും നമ്മൾ പലപ്പോഴായിട്ടും മറുപടി പറയാറുണ്ട്. അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് അദ്ദേഹം എന്തോ വലിയ ഖുർആൻ ഹദീസ് സ്പെഷ്യലിസ്റ്റ് ആണ് എന്നാണ്. സത്യത്തിൽ അദ്ദേഹത്തിനൊന്നും അറിയില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. നമ്മൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പിതാവും പുത്രനും അത് രണ്ടും ഒന്നാണോ എന്ന വിഷയത്തിലാണ്. ഇവിടെ പലരും മൽക്കിസദക്കിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ന്യായീകരിക്കാനൊക്കെ വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ ആ വിഷയങ്ങളെ ചർച്ച വരികയാണെങ്കിൽ നമ്മൾ പറയാം. ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, യോഹന്നാൻ 5:30 യേശു ക്രിസ്തു പറയാണ്, എനിക്ക് സ്വതേ ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല. ആർക്ക്? യേശുക്രിസ്തുവിന്. യേശുക്രിസ്തു ആരാണ്? ഒരേ സമയം പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. നിങ്ങളുടെ വാദമാണ് ഞാൻ ഈ പറയുന്നത്. ഒരേ സമയം പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ യേശുക്രിസ്തു പറയുന്നു, എനിക്ക് സ്വതേ ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല. ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് എന്റെ വിധി ന്യായമുള്ളതാകുന്നു. യേശുക്രിസ്തുവിന് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. യേശുക്രിസ്തു ചെയ്യുന്നത് മുഴുവനും എന്താണോ യേശുക്രിസ്തുവിനോട് പറയുന്നത് അത് കേട്ടിട്ടാണ് ചെയ്യുന്നത്. യേശുക്രിസ്തുവിന്റെ സ്വന്തം ഇഷ്ടമല്ല, യേശുക്രിസ്തുവിനെ അയച്ചവന്റെ ഇഷ്ടമാണ് ചെയ്യുന്നത്. അപ്പൊ യേശുക്രിസ്തുവും പിതാവും ഒന്നാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അവിടെ ശരിയാകുന്നത്? കാരണം യേശുക്രിസ്തു സ്വന്തമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്ന് യേശുക്രിസ്തു തന്നെ അവകാശപ്പെട്ട് കഴിഞ്ഞു. എന്ത് പറയാനുണ്ട് ചാക്കോ പാസ്റ്റർ? സുഹൃത്ത്, താങ്കൾ തന്നെ അതിന്റെ കൃത്യമായിട്ട് ആൻസർ പറഞ്ഞല്ലോ. താങ്കൾ തന്നെ അത് ആ വാക്യം വായിച്ചിട്ട് താഴെ പറഞ്ഞല്ലോ, സ്വയമായിട്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പിന്നെന്താ ചെയ്യുന്നത്? പിതാവ് ഇഷ്ടപ്പെടുന്നത് ചെയ്യുന്നു. പിതാവ് എന്ത് ആഗ്രഹിക്കുന്നു അത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിന് ഉത്തരവായി. പക്ഷെ എന്റെ ചോദ്യത്തിന് താങ്കൾ ഉത്തരം തരുന്നില്ല. താങ്കൾ എന്തുകൊണ്ട് തരുന്നില്ല? ഈ അള്ളാഹു മുഹമ്മദിന് വേണ്ടി ഏത് ഗോത്രദേവനോടാണ് പ്രാർത്ഥിക്കുന്നത്? അല്ലാത്തയോടോ, അൽ ഉസയോടോ, അൽ മനാത്തയോടോ, ഹുബലിനോടോ, നായിലത്തിനോടോ, അസാഫിനോടോ, അതോ ബുദ്ധിനോടോ, സുവാഗിനോടോ? ഏത് ദേവനോടാണ് ഈ അള്ളാഹു പ്രാർത്ഥിക്കുന്നത്? സൂറത്തുൽ അക്സാബ് 56 ആയത്തിന് താങ്കൾ ഉത്തരം തരണം. അതെനിക്ക് ഉത്തരം താ. മറുപടി പറയാൻ ചാക്കോ പാസ്റ്റർ, ചാക്കോ പാസ്റ്റർ ഖുർആനിലേക്ക് കയറിയിട്ടല്ലാതെ സംസാരിക്കാൻ കഴിയില്ല. ഒരു മിനിറ്റ്, വേറെ ആരും ഇടയ്ക്കാറില്ല പ്ലീസ്. ഹാരിസ് മദനി സാഹിബ് പറയുന്ന സമയത്ത് വേറെ ആരും ഇടയ്ക്കാറില്ല പ്ലീസ്. ആരോണ്ടൊക്കെ മൈക്ക് മ്യൂട്ട് മാറ്റുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു. സുവിശേഷ പ്രസംഗം നടത്തുന്നത് അത്ര എളുപ്പമല്ല എന്ന് ചാക്കോ പാസ്റ്ററിന് ബോധ്യപ്പെട്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഖുർആനിലേക്കാണ് ശ്രദ്ധ തിരിക്കുന്നത്. ഞാൻ പറഞ്ഞതിൽ എവിടെയാ എനിക്ക് മറുപടിയുള്ളത്? ഞാൻ വളരെ കൃത്യമായി വായിച്ചല്ലേ പറഞ്ഞത്, എനിക്ക് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല. യേശുക്രിസ്തുവിന് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. സ്വന്തമായി ന്യായം വിധിക്കല്ല, ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. യേശുക്രിസ്തുവിനെ അയച്ച ആളുടെ ഇഷ്ടമാണ് യേശുക്രിസ്തു ചെയ്യുന്നത് എന്ന് വളരെ കൃത്യമായി പറയുമ്പോ ചാക്കോ പാസ്റ്റർ പറയാണ് അതിനകത്ത് തന്നെ മറുപടി ഉണ്ട് എന്ന്. ആ മറുപടി ഇങ്ങോട്ട് വ്യക്തമാക്കി പറയൂ പാസ്റ്ററെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഖുർആനിലേക്കൊക്കെ പോകാം. നിങ്ങൾ ഈ പിതാവും പുത്രനും ഒന്നാണെന്ന് പറയുന്നു. ബൈബിള് പറയുന്നു പിതാവ് എന്നേക്കാൾ വലിയവൻ എന്ന്. പിതാവ് എന്നേക്കാൾ വലിയവൻ, അപ്പൊ യേശുക്രിസ്തു ചെറിയവനാണെന്ന് കൃത്യം വ്യക്തം. അത് 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 ഹാരിസ് മദനിയുടെ വ്യാഖ്യാനമാ. അല്ല, സ്വാഭാവികമാണ് എബൻ ബ്രദർ, അസ്വസ്ഥത ഉണ്ടാവും. കാരണം ചോദ്യത്തിന് മറുപടി ഇല്ലാതെ വരുമ്പോ ഇങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ്. ഇപ്പൊ നമ്മള് പല സ്ഥലത്തും കാണുന്നതാണല്ലോ. ഞാൻ അദ്ദേഹം സംസാരിക്കുമ്പോ ഇടപെടുന്നില്ല. അദ്ദേഹം അതുപോലെ ആ മാന്യത കാണിക്കണം. അദ്ദേഹം ഖുർആൻ സ്പെഷ്യലിസ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ വാദപ്രകാരം. പക്ഷെ എന്റെ വാദപ്രകാരം അദ്ദേഹത്തിന് ഖുർആൻ ഒന്നും അറിയില്ല. ഖുർആനിലേക്ക് അല്ല ഞാൻ പറഞ്ഞു തീരട്ടെ ബ്രദർ. തിരക്കുള്ളതാണ് ഡയമണ്ട് ഡയമണ്ട് പുള്ളി കംപ്ലീറ്റ് ചെയ്യട്ടെ.
നിങ്ങൾ ആദ്യം ഒന്ന് ഒരു പണി ചെയ്യും, നിങ്ങൾ ആദ്യം ഒന്ന് തീരുമാനിക്കുക ആര് സംസാരിക്കണം ആര് മോഡറേറ്റ് ചെയ്യണമെന്ന്. നിങ്ങൾ ഡയമണ്ട് ബേവറെ ഒരു സെക്കൻഡ്, ഹാരിസ് മദനി ഉസ്താദ് ഒന്ന് മ്യൂട്ട് ചെയ്യാവോ, ഞാനൊന്ന് ഹാൻഡിൽ ചെയ്തോട്ടെ. ഡയമണ്ട് ബേവറെ, നമ്മൾ ഒരു വ്യക്തി നമ്മുടെ ഇതിൽ വന്നിട്ട് വ്യക്തി സംസാരിക്കുകയാണ്, നമ്മൾ എല്ലാവരും കൂടെ അദ്ദേഹത്തോട് സംസാരിക്കാൻ പോയാൽ ഒരു ഒരു രീതിയിലും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്യാവോ, ഞാൻ എല്ലാവരെയും മ്യൂട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്, കാരണം വേറൊന്നും അല്ല, അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് കൊണ്ടാണ്. ഓക്കെ, ഹാരിസ് മദനി ഉസ്താദ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാവോ, ഒന്ന് കംപ്ലീറ്റ് ചെയ്യാമെങ്കിൽ താങ്കൾ മാന്യമായി ഇടപെടുന്നു, വളരെ സന്തോഷമുണ്ട്, അഭിനന്ദനമാണ്. പിന്നെ ഇവിടെ ഇടയ്ക്ക് എല്ലാവരും കയറി ഇങ്ങനെ ഇടപെടുന്നത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, എങ്കിലും ഞാൻ നിങ്ങളുടെ പ്രയാസം മനസ്സിലാക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ചാക്കോ പാസ്റ്ററുടെ. ഞാൻ ഇവിടെ ചോദിച്ച ചോദ്യം വളരെ കൃത്യമാണ്. യേശു ക്രിസ്തു സ്വന്തമായി ഒന്നും ചെയ്യുന്നില്ല. യേശു ക്രിസ്തു പറയുന്നു, പിതാവ് എന്നേക്കാൾ വലിയവനാണ്. ഇനി എത്ര വചനം വേണം? യോഹന്നാൻ 12:49-50 വചനം എടുത്തോളൂ. ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണം എന്നും ഇന്നത് സംസാരിക്കണം എന്നും കൽപ്പന തന്നിരിക്കുന്നു. യേശു ക്രിസ്തു പറയാണ്, സ്വന്തമായി ഒന്നും യേശു ക്രിസ്തുവിനില്ല. ഇത് ഞങ്ങളുടെ വാദമാണ്. അത് തന്നെ ബൈബിള് വളരെ കൃത്യമായി രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾ പറയുന്നു ഒരേ സമയം പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ് എന്ന്. അതെങ്ങനെ ശരിയാകും ചാക്കോ പാസ്റ്ററെ? അല്ല, ഹാരിസ് മദനിയുടെ വ്യാഖ്യാനങ്ങളൊക്കെ അറിയാം. ഒന്ന് രണ്ട് പ്രാവശ്യം ഹാരിസ് മദനി പറഞ്ഞു ഞാൻ ഖുറാൻ പണ്ഡിതനാണെന്ന്. പക്ഷേ ഹാരിസ് മദനി തന്നെ പറഞ്ഞു ചാക്കോ പാസ് ഒന്നും അറിയത്തില്ല. പക്ഷേ സൂറത്തിൽ അക്സാബ് 56-ാമത്തെ ആയത്ത് കേട്ടപ്പോഴേ താങ്കൾ വരികി. താങ്കൾ അതിന് ഒഴിഞ്ഞ് മനഃപൂർവ്വം ഒഴിഞ്ഞ് മാറിയില്ലേ? ഞാൻ ആ വിഷയം വിടത്തില്ല. ഞാൻ ക്രിസ്തുവു പറഞ്ഞതായ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ വാക്യത്തിനകത്ത് കൃത്യമായിട്ട് ആൻസർ ഉണ്ടെന്ന് ഞാൻ പ്രാരംഭത്തിൽ തന്നെ പറയുന്നു. അതായത് ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അയച്ച പിതാവിന്റെ ഇഷ്ടം ഭൂമിയിൽ നിന്ന് ക്രിസ്തുവിന് അറിയണമെങ്കിൽ ക്രിസ്തു സർവജ്ഞാനിയായ ദൈവമായതുകൊണ്ടാണ്. അതിന് കൃത്യമായിട്ട് ആൻസർ അവിടെ ഉണ്ട്. പക്ഷെ എന്റെ ചോദ്യം, ഈ അള്ളാഹു മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏത് ദേവനോടാന്നാ? അത് കൃത്യമായിട്ട് നിങ്ങളുടെ കിതാബിൽ പറയുന്നു. എനിക്കൊരൊറ്റ ആയത്തിന് ആൻസർ ഇവിടെ തരേണ്ടത്. താങ്കൾ അത് തരാതെ ചാക്കോ പാസ് ഖുറാൻ പണ്ഡിതനാണ്, ഖുറാനിസ്റ്റാണ് എന്നൊക്കെ താങ്കൾ പറയുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ഒരു പണ്ഡിതന്റെ വാക്കിന് താങ്കൾ വില കൽപ്പിക്കാത്തത്? പറയൂ പ്ലീസ്. സൂറത്തുൽ അക്സാബ് 56-ാമത്തെ ആയത്തിൽ മുഹമ്മദിന് വേണ്ടി നിങ്ങളുടെ അള്ളാഹു പ്രാർത്ഥിക്കുന്ന ഏത് ദേവനോടാന്നാ ഞാൻ ചോദിക്കുന്നത്? അതിനൊരു ആൻസർ പറഞ്ഞിട്ട് പോകും താങ്കള്. 1 മണിക്കൂറായാലും താങ്കൾ ഇവിടെ ഇട്ടോട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്, ഇതാർക്കും അറിയാൻ പാടില്ലാത്തത്. നിങ്ങളുടെ തന്ത്രമാണ്. നിങ്ങളുടെ പുസ്തകത്തിലേക്ക് കയറിയപ്പോൾ തന്നെ താങ്കൾ ആകെ പരിഗയില്ലേ? താങ്കൾക്ക് ഉത്തരം പറയുവാൻ കഴിയുമെങ്കിൽ ഒറ്റ ഉത്തരം പറ സുഹൃത്തെ. പ്ലീസ് അടുത്തതിലേക്ക് പോകാം. അള്ളാഹു മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏത് ദൈവത്തോടാന്ന് പറ. പ്ലീസ് പറയൂ. പറയാം. സ്വന്തം വേദഗ്രന്ഥം അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ലാത്തത് കൊണ്ട് നമ്മുടെ ചാക്കോ പാസ്റ്റർ നേരെ ഖുർആനിലേക്ക് ചാടിയതാണെന്ന് ശ്രോതാക്കൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നിട്ട് ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താണ്? യേശുക്രിസ്തു സർവജ്ഞാനിയാണ്. ബൈബിള് പറയുന്നത് യേശുക്രിസ്തു സർവജ്ഞാനി അല്ലെന്നാണ് പാസ്റ്ററെ. യേശുക്രിസ്തു പറയുന്നത് എനിക്ക് ആ നാഴികയും ആ സമയവും ഒന്നും അറിയില്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞത് ബൈബിളിലുണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾ പറയുന്നു യേശുക്രിസ്തു സർവജ്ഞാനിയാണെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ സമ്മതിച്ചു തരും? നിങ്ങൾക്ക് മറുപടി ഇല്ലാത്തപ്പോ നിങ്ങൾ ഖുർആനിലേക്ക് കയറും, എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പിടിച്ചെടുത്ത് നിർത്തുകയാണ്. നിങ്ങൾ ആദ്യം ബൈബിളിൽ നിന്ന് ചോദിച്ചതിന് മറുപടി തന്നോളൂ, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഞാൻ മറുപടി തരാമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു. നിങ്ങൾക്കത് പോരാ, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഖുർആൻ ചർച്ച ചെയ്യണം. യേശുക്രിസ്തു സർവജ്ഞാനിയാണോ? എന്താ യേശുക്രിസ്തു പറഞ്ഞത്? യേശുക്രിസ്തു ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. ഇതിലെവിടെയാ യേശുക്രിസ്തു സർവജ്ഞാനിയാണെന്നുള്ളത്? ഒരു അത്തിമരത്തിന്റെ അടുത്ത് പോയ യേശുക്രിസ്തുവിന് ആ മരത്തിൽ ഇപ്പോൾ പഴമില്ല എന്ന് മനസ്സിലാക്കാൻ പോലും കഴിയിട്ടില്ല എന്ന് എത്ര കൃത്യമാണ് ബൈബിള്. ആ നാഴികയും സമയവും സംബന്ധിച്ച് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞത് യേശുക്രിസ്തുവാണ്. എന്നിട്ട് നിങ്ങൾ പറയുന്നു യേശുക്രിസ്തു സർവജ്ഞാനിയാണ് എന്ന്. എന്റെ ചോദ്യം വീണ്ടും വളരെ വ്യക്തമാണ്. താങ്കളുടെ ചോദ്യത്തിന് എന്റെ അവസരം കഴിഞ്ഞ്, എനിക്ക് മറുപടി തന്നു കഴിഞ്ഞ് താങ്കൾക്ക് ഞാൻ മറുപടി തരാമെന്ന് വീണ്ടും പറയുക.
അതുകൊണ്ട് യേശുക്രിസ്തു മത്തായി 24:32-34, 35-36 വചനങ്ങൾ വായിക്കൂ. യേശുക്രിസ്തു പറയുന്നത് കേട്ടോളൂ, ആ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. വളരെ കൃത്യമാണ്, സർവജ്ഞാനിയാണെന്ന ചാക്കോ പാസ്റ്ററുടെ ആ വാദഗതി ബൈബിള് പൊളിച്ചു കളയാണ്. നിങ്ങൾ പറയൂ, യേശുവും ഈ പിതാവും പുത്രനും ഒന്നാണോ? ഒന്നാണോ എന്നെന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ ചാക്കോ പാസ്റ്ററിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം ഇപ്പോ ഖുർആനിലേക്ക് മലക്കം പറയുകയാണ്. ഈ ചോദ്യം ഞാൻ ചോദിക്കുന്നത് വളരെ കൃത്യമാണ്. യേശുക്രിസ്തുവിന്റെ വചനങ്ങൾ തന്നെ ഞാൻ വായിക്കുന്നത്, ഖുർആനിൽ നിന്നല്ലല്ലോ വായിക്കുന്നത്. എത്ര കൃത്യമായിട്ടാണ് യേശുക്രിസ്തു പറയുന്നത്, താങ്കളൊന്ന് മനസ്സിലാക്കി. എന്തോ ആഡ് ചെയ്യാൻ വേണ്ടിട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. ഞാൻ ചാക്കോ പാസ്റ്ററിലേക്ക് വരാം. പൗലോസ് ബ്രദറെ കേക്കുന്നുണ്ടോ? ബ്രദർ എന്താണ് ആഡ് ചെയ്യാൻ വേണ്ടി എനിക്ക്? ഓക്കെ, ഹാരിസ് ബ്രദർ ഒന്ന് കേട്ടോ. ഉസ്താദ് കുറേ നേരം കൊണ്ട് പറയുന്നുണ്ട് യേശുക്രിസ്തുവിനെതിരെ പല ആരോപണങ്ങളും വെക്കുന്നു ബൈബിൾ തുറന്നിട്ട്. ഒന്നാമതായിട്ട് എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, യോഹന്നാന്റെ അധ്യായത്തിലേക്കാണ് ഹാരിസ് ബ്രദർ പോയത്. യോഹന്നാന്റെ അധ്യായം തുടങ്ങുന്നത് തന്നെ യേശു പിതാവിനോട് കൂടെ ഉണ്ടായിരുന്നുവെന്നും യേശു ദൈവമാണെന്നും പറഞ്ഞു കൊണ്ട് തുടങ്ങുന്ന ഒരു അധ്യായത്തില് യോഹന്നാൻ അവസാനിപ്പിക്കുന്നത് തോമസ് കൺഫസ് ചെയ്യുവാണ് എന്റെ കർത്താവും എന്റെ ദൈവവും എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ഒരു അധ്യായത്തിലേക്ക് പോയി യേശുക്രിസ്തുവിന്റെ ദൈവികത ഏറ്റവും പ്രകടമായി വെളിവാകുന്ന ഒരു ബുക്കിലേക്ക് പോയിട്ടാണ് യേശുക്രിസ്തു ദൈവമല്ലാന്ന് തെളിയിക്കാൻ പോകുന്നത്. ഇവിടെ യോഹന്നാൻ 5 നമുക്ക് 19 വായിച്ചു നോക്കാം എന്തോ പറഞ്ഞെന്ന്. അകേൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഓക്കെ, ആരിസ്മതി അവിടെ തെളിയിച്ചു കഴിഞ്ഞു, പിതാ പുത്രനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, കണ്ടിന്യൂ വായിച്ചു തുടങ്ങ്. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു, പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇവിടെ പിതാവിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ തനിക്കും ചെയ്യാമെന്നാണ് യേശുക്രിസ്തു ആയ പുത്രൻ അവകാശപ്പെടുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്ന് പറഞ്ഞാൽ, ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് തൃത്വ വിശ്വാസമാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, അല്ലെങ്കിൽ പിതാവും പുത്രനും മാത്രം എടുക്കുകയാണെങ്കിൽ ഇവർ വേറിട്ട് ഒരാൾ ഒരു ഇഷ്ടം ചെയ്യുന്നു, മറ്റാരാൾ അതിനെ എതിരെ ഇടുന്നു, അങ്ങനെ വന്നാൽ അത് ത്രിമൂർത്തികളാവും. ഞങ്ങൾ ത്രീ ഏകത്വമായതുകൊണ്ട് തന്നെ ഇവർ മൂന്ന് പേരെയും ഐക്യതയിൽ ഒന്നാണ്. പിതാവ് എന്ത് തീരുമാനിക്കുന്നു അത് തന്നെ പുത്രൻ ഓൾറെഡി തീരുമാനിച്ചു കഴിയും, അല്ലെങ്കിൽ അത് തന്നെയാണ് പിതാവ് പുത്രന്റെ ഇഷ്ടം. ഇതുകൊണ്ട് ഇവർ തമ്മിൽ പരസ്പരം വൈരുദ്ധ്യം ഉണ്ടാവുന്നില്ല. പിതാവ് എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ പുത്രനും അവണ്ണം തന്നെ ചെയ്യും, അല്ലാതെ പുത്രൻ സ്വന്തം ഇഷ്ടം ചെയ്യാൻ വേണ്ടിയല്ല വന്നത്. ഇത് വളരെ ക്ലിയർ ആണ്, ബൈബിള് വളരെ ക്ലിയർ ആയിട്ട് ഇത് പറയുന്നുണ്ട്. ഇനി തുടർന്ന് വായിച്ചു കഴിഞ്ഞാൽ, പിതാവ് മനുഷ്യരെ ഉണർത്തുന്നത് പോലെ പുത്രനും താനിച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു, നിത്യജീവൻ കൊടുക്കുന്നത് പുത്രനാണെന്നാണ് പറയുന്നത്. ഇനി 5:22, എല്ലാവരും പിതാവിനെ ബഹുമാനിക്കേണ്ടതിന് പുത്രനെ എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെ ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും സ്വയം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രനെ കൊടുത്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് ന്യായവിധിയും മറ്റെല്ലാ അധികാരങ്ങളും പുത്രനെ കൊടുത്തേക്കുന്നത്? കാരണം പിതാവിനെ മനുഷ്യർ എങ്ങനെ ബഹുമാനിക്കുന്നു, എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ ബഹുമാനിക്കുന്നത്, അവനെ പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, നമസ്കരിക്കുന്നു, എല്ലാം ചെയ്യുന്നു, ഇതെല്ലാം പുത്രനെ മനുഷ്യർ ചെയ്യണമെന്ന് വിചാരിച്ചത് കൊണ്ടാണ് പിതാവ് ന്യായവിധി സ്വയം എടുക്കാതെ പുത്രന് കൊടുത്തിരിക്കുന്നത്. പുത്രന്റെ ശബ്ദം കേൾക്കുമ്പോഴാണ് അവസാന കാലഘട്ടത്തിൽ മരിച്ച ഒരുത്തെ നിൽക്കുന്നത്. ഖുർആനിലേക്ക് വരുമ്പോൾ അള്ളാഹുവിന്റെ ശബ്ദത്തിലാണ്. അപ്പോ ഈ ഒരു അധ്യായത്തിലേക്ക് പോയിട്ട് പുത്രനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പെർഫെക്റ്റ് യൂണിറ്റിയാണ്. പിതാവ് എന്ത് ചെയ്യുന്നു ആഗ്രഹിക്കുന്നു അത് തന്നെയാണ് പുത്രൻ ചെയ്യുന്നത്. ഇനി അതിന്റെ തെളിവ് എവിടെ? യേശു മോശയെ പോലെ പ്രവാചകനാണ്. ആവർത്തനം 18 പോയാൽ അവിടെ ഞാൻ പറയുന്നതൊക്കെയാണ് അവൻ ചെയ്യുന്നതെന്ന് എന്നെ പോലുള്ള ഒരു പ്രവാചകനെ പറ്റി പറയുന്നത്. പിതാവാണ് അല്ലെ, യഹോവ വായിൽ ഇട്ട് കൊടുക്കുന്ന വാക്കുകളായിരിക്കും അവൻ സംസാരിക്കുന്നത്. അത് നിവർത്തിക്കുന്നതിന് വേണ്ടിയും കൂടാണത്. പിതാവ് എന്ത് സംസാരിക്കുന്നു അത് തന്നെ യേശു പറയുള്ളൂ, സ്വയമായിട്ടൊരു വില്ലില്ല. ഇനി രണ്ടാമത്തെ ഒരു ആർഗ്യുമെന്റിലേക്ക് വന്നത്, ലാസ്റ്റ് അവസാന നാളും നാളികയും അറിയത്തില്ല എന്ന് പറഞ്ഞു. ഇത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമെടുക്കും, എങ്കിലും പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് അറിയത്തില്ല എന്നുള്ള ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എഡനായി എന്നൊരു ഗ്രീക്ക് വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. എഡനായിന്റെ അർത്ഥം മനസ്സിലാക്ക, യഥാർത്ഥമായിട്ട് അറിയുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച കാര്യം സ്വയം വെളിപ്പെടുത്താതെ ഒരാൾക്ക് മനസ്സിലാവില്ല എന്നുള്ളൊരു അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ വെളിപാട് 19:12-13 യേശുവിന്റെ നെറ്റിയിൽ ഒരു നാമമുണ്ട്, അത് യേശുവിനല്ലാതെ മറ്റാർക്കും അറിയത്തില്ലെന്ന്, സെയിം എഡനായി എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഇത് പറയുന്ന ആരിസ്മതി പറയേണ്ടി വരും, യേശുവിന്റെ നാമം യേശുവിന് മാത്രമേ അറിയത്തുള്ളൂ, അത് പിതാവിന് പോലും അറിയത്തില്ലെന്ന്. കാരണം സെയിം വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, യേശുവിന് മാത്രമേ അറിയത്തുള്ളൂ എന്നവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതല്ല അർത്ഥം. അവിടെ ഉദ്ദേശിക്കുന്ന അറിയുക എന്ന് പറഞ്ഞാൽ സ്വയം വെളിപ്പെടുത്തി കൊടുത്തതല്ലാതെ, അല്ലെങ്കിൽ പറയാൻ അധികാരപ്പെടുത്തിയതല്ലാതെ എനിക്ക് പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് അതും തെളിയിക്കാൻ വേണ്ടി
ഒരു കാര്യമുണ്ട് അവിടെ ആ വാക്യത്തിൽ അത് കൊടുത്തേക്കുന്നത് മത്തായി 24:36 മർക്കോസ് 13:12 അവിടെ പറയുന്നു പിതാ സ്വർഗത്തിലെ ഒരാർക്കും അറിയത്തില്ല ഒരു മനുഷ്യനും അറിയത്തില്ല ആർക്കും അവസാന നാഴികയെ പറ്റി ഒരു മനുഷ്യനും അറിയത്തില്ല അപ്പൊ ആദ്യത്തെ കാറ്റഗറി സ്വർഗത്തിലെ ഏഞ്ചൽ മാലകമാർക്ക് അറിയത്തില്ല പുത്രന് പോലും അറിയത്തില്ല പിതാവിനെ മാത്രമേ അറിയുള്ളൂ അപ്പം യേശു സ്വയം തന്നെ എവിടെ പ്ലേസ് ചെയ്തേക്കുന്ന നോക്ക് എല്ലാ മനുഷ്യരും അവിടെ വന്നു കഴിഞ്ഞു അതിന്റെ മേളില് മാലകമാര് അതിന്റെ മേളില് തന്നെ വെച്ചിട്ട് പറയാണ് അപ്പം യേശു തന്നെ ഇവിടെ സ്വയം ഒരു ഹൈറാർക്കി കൊടുക്കുന്നുണ്ട് താൻ മാലകമാരുടെ മുകളിലാണ് പിതാവിനോട് അടുത്താണെന്ന് പറയുന്നുണ്ട് ഇനി എന്ത് പിതാവിനല്ലാതെ ആർക്കും അറിയുന്നില്ല എങ്ങനെ അറിയുന്നില്ല ഞാൻ പിതാവ് തീരുമാനിക്കുന്ന സമയത്ത് വെളിപ്പെടുത്തി കൊടുക്കണമെന്ന് പിതാവ് ഇച്ഛിക്കാത്ത ഒരു അവസ്ഥയിൽ പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല എന്നൊരർത്ഥമാണ് അവിടെ വരുന്നത് ഏടനായി എന്ന വാക്ക് ഉപയോഗിച്ചേക്കുന്നത് അതേ വാക്ക് തന്നെ 1 Cor 2:2 പൗലോസ് പറയുന്നുണ്ട് ഞാൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നിനെ എനിക്കറിയത്തില്ല അതേ വാക്ക് ഉപയോഗിച്ചേക്കുന്നത് അപ്പൊ അതിന്റെ അർത്ഥം പത്രോസിന് ഇനി വേറൊന്നും പൗലോസിന് ഇനി വേറൊന്നും അറിയത്തില്ല എന്നാണോ പത്രോസിന് ഒരുപാട് കാര്യങ്ങൾ അറിയാം തന്റെ പേരറിയാം നാളറിയാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പത്രോസ് പൗലോസിന് അറിയാം അപ്പം താൻ അറിയത്തില്ല എന്ന് പറയുന്നത് എനിക്ക് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രമേ ഇപ്പം വെളിപ്പെടുത്താൻ ആഗ്രഹമുള്ളൂ അതുകൊണ്ട് ഞാൻ അത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ എന്നാണ് പൗലോസിന്റെ പോയിന്റ് മറ്റെല്ലാ കാര്യങ്ങളും അറിയാം പക്ഷെ അതൊന്നും ഞാൻ ഇപ്പം പറയണം നിശ്ചയിക്കുന്നില്ല അതാണ് യേശുവിന്റെ അവിടുത്തെ പോയിന്റ്